ഫൈനലി ഞാനിപ്പോൾ ഉള്ളതൊരു പുലിമടയിലാണ് അല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു സ്പാരർ ഹോട്ടൽ. കാരണം ഞാൻ ഇൻട്രോവിൻ്റെ ആ ഒരു സംഭവം പോലും പറയാൻ മറന്നുപോയി. കിളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഞാൻ നമ്മുടെ ഈ ഒരു ഇവൻറ്റിൽ തൻസീനെ മിസ് ചെയ്ത്. കാരണം ഇന്ന് ഇൻ്റർനാഷണൽ ജാവ ഡേ ആണ്. കാരണം എസ് ഡി എന്നുള്ള സംഭവം നമുക്ക് ഇഷ്ടമാണെങ്കിൽ അതിനെ കുറച്ചും കൂടിയും എന്താ പറയുക, ഒന്ന് നമ്മുടെ അടുത്തേക്ക് അടുപ്പിച്ചത് നമ്മുടെ തൻസിയാണ്. തൻസിക്ക് ഒരു എസ് ഡി റോക്കിങ് ഉണ്ട്, ഒരു വേറെ മൂഡ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ കുറേ എന്ന് പറഞ്ഞാൽ കുറേ എസ് ഡി പിന്നെ ജാവ ഉണ്ട്, എല്ലാം ക്ലീൻ വെൽ മെയിൻറ്റെയിൻ വണ്ടി. പിന്നെ ഇപ്പോൾ ക്ലൈമറ്റ് കണ്ടാൽ അറിയാം, നല്ല മഴക്കാറുണ്ട്. കാരണം ഈ പറഞ്ഞ ജാവ അല്ലെങ്കിൽ ആ ഒരു എസ് ഡി ആ ഒരു സീരീസ് നമ്മുടെ ആർ എക്സിനേക്കാളും കുറച്ചുകൂടിയും ഒരു പഴയത്, കുറച്ചുകൂടി ചരിത്രങ്ങളൊക്കെ പറയണതാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഇപ്പം ഞാൻ വരെ എൻ്റെ ബൈക്ക് ഇത്രയും മഴ അല്ലെങ്കിൽ ഇങ്ങനെ പൊടി ചെടിയിലൊക്കെ ഞാൻ ഇറക്കൊന്നുമില്ല. ഞാൻ അങ്ങനെ നോക്കണം നമ്മുടെ ബൈക്കാണ്. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിലും ഇവരിങ്ങനെ വന്നുവെങ്കിൽ ഇവരുടെ ഒരു പ്രാന്തം തരും. കാരണം ഞാൻ ഈ ഒരു ഇവൻ്റ് മസ്കറ്റിലായിരിക്കുമ്പോഴും ഞാനിങ്ങനെ വെറുതെ ഒക്കെ നോക്കുമായിരുന്നു. കാരണം ഈ ഒരു ഗ്രൗണ്ടും എല്ലാം ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ എത്തിയത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ജെമ്മെന്നൊക്കെ പറയൂലേ അല്ലേ. കാരണം ഒരു എന്താ പറയുക, ഒരു വൈരം അല്ലേ, വൈരക്കല്ലാണ് ഇരിക്കണ ഈ ഒരു സാധനം. എന്താ വെച്ചാൽ ഇത് ഓൾഡ് മൈസൂർ രജിസ്ട്രേഷൻ വണ്ടി, സിംഗിൾ മോഡൽ. കാരണം പുള്ളിക്കാരൻ്റെ ഫാദർ യൂസ് ചെയ്ത വണ്ടിയാണത്. പിന്നെ അത് ഫാദർ പുള്ളി കൊടുത്തു, കൊടുത്തായിരിക്കുമല്ല, പുള്ളി ചാമ്പ്യതായിരിക്കണം. പുള്ളിക്കാരത്തി മാപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് പോണ്. ഏ തൊട്ടിപ്പുറം നമ്മുടെ സിംഗിൾ മോഡൽ സാധനം ഒരുക്കുണ്ട്. കാരണം സിംഗിൾ ഓണർ ജാവയൊക്കെ കിട്ടാൻ ഭയങ്കര പണിയാണ്. പണി മാത്രമല്ല, അതിന് പറയണ പൈസ കൊടുക്കണം. ഈ പറഞ്ഞ രണ്ടിലും മൂന്നിലും ഒന്നും നിൽക്കൂല, 3 ലക്ഷത്തിലും ഒന്നും നിൽക്കൂല അതിൻ്റെ ഒക്കെ റേറ്റ്. പ്യുവർ ആ ഒരു സൗണ്ട് കൊള്ളാം. ഞാനപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ലേഡി ഒരു ജാവ ഓടിക്കണത് കാണുന്നത്. ആർ എക്സ് ഓടിക്കാൻ കണ്ടു, പക്ഷേ ജാവ ഓടിക്കണമെങ്കിൽ അത് വേറെ ഒരു സംഭവം തന്നെയാണ് ഇക്കരക്ക് അടിക്കണത്. അപ്പോൾ ഹാപ്പി കണ്ടൊരു മൊമെൻ്റ് ഞാൻ കണ്ടു. ഹൈ, മൈ നെയിം ഇസ് ഷാജി ആൻസർ. ഐ ബിലോങ് ടു എ ഫാമിലി ഹു റിയലി ഈസ് പാഷനറ്റ് അബൌട്ട് വിന്റേജ് ബൈക്സ്. വി ഓൺ ജാവ, വി ഓൾസോ ഹാവ് ആർ ഡി 350. ഇത്രയും ബൈക്കുകൾ ഇങ്ങനെ എന്താ പറയാ, ഒരു കളം മൊത്തം ഭരിക്കുമ്പോ ഒരാളോട് ഒറ്റക്ക് നിന്ന് വാച്ച് ചെയ്യണമല്ലോ. ലെജൻഡ് ആർ ഡി 350. സോ ഹാപ്പി. ഇത് നമ്മൾ എടുക്കും ഒരു ദിവസം.
അപ്പോഴേ നമ്മുടെ ചാനലിൽ കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അല്ലേ, ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ അങ്ങനെ മറക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് കണ്ടു. അപ്പോൾ ആർ ഡിയുടെ ആ ഓണർ മലയാളിയായിരുന്നു. കാരണം ഇഷ്ടംപോലെ മലയാളീസിനെ കണ്ട്, ബാംഗ്ലൂർ മലയാളീസ്, ഇപ്പോൾ നേരത്തെ കണ്ട ആ ഒരു ചേച്ചിയടക്കം എല്ലാവരും. പുള്ളിയത് 2015 എന്തോ 2010 എന്തോ 1:20 എടുത്ത വണ്ടിയത്. ഈ കണ്ടീഷനായിരുന്നില്ല, കുറച്ച് ശോകമായിരുന്നു. എന്നാലും ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ പുള്ളി ഭാഗ്യവാൻ. ആക്ച്വലി ഇതൊരു 135 ആണ്. പുള്ളി മറ്റേ പണിത് വേറെ ലെവലിൽ ചെയ്യുമ്പറൊക്കെ ഇട്ട് ഭയങ്കര ഭംഗി സൗണ്ടൊക്കെ. സൗണ്ട് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം. തൊട്ടപ്പുറം നമ്മുടെ മുത്തിങ്ങനെ ചാടി ചാടി കൊണ്ട് look at this motorcycle 125cc SDK ഇതൊക്കെയുള്ള ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏതാ മൂടത്. നമുക്കൊരു KL വണ്ടി, ഞാൻ രണ്ടാമത്തെ വണ്ടി കണ്ടു. SD കൊച്ച കള്ളൻ. നമ്മുടെ RX അല്ലാണ്ട് ഒരു KL വണ്ടി കാണുന്നത് ഇവന്റെ വണ്ടിയാ. RX വൈപ്പർ അവൻ വന്നിട്ടുണ്ട് ഇവിടെ. കാരണം അവനെ കാണാൻ പറ്റി അല്ല. ബീരിക്കണ 4 SD നമ്മുടെ നാട്ടിൽ നിന്ന് വന്നാണ്. അപ്പൊ ഞാനുള്ള പരിചയപ്പെടുത്തരാം. പുള്ളി മൈസൂരുള്ളതാണ്. ഞാനിപ്പോ ഇങ്ങനെ റാൻഡംലി നമ്മുടെ ബൈക്കെല്ലാം നോക്കി നടക്കുമ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഫോളോവറിനെ നേരിട്ട് കണ്ടു. പുള്ളിക്ക് ഒരു RX ഉണ്ട്, 100 മൈസൂർ. Happy. I am also happy with you. Thanks bro. Thank you. Come to Mysore. Yes, you are sure. I'll come. Okay. ഇവിടെ ഫുള്ള് മറ്റേ പുകമയം. YRC മീറ്റ് എപ്പോഴും ഓർമ്മ വരുന്ന എനിക്ക് ദേതിയിരിക്കണ ഒരു ജാവ. വാവ്, ഭയങ്കര വലിയ മോഡിഫിക്കേഷൻ അല്ല, ആ ഒരു ക്ലാസിക് ലുക്കാണ്. ഈ ആ ഒരു SD ഒരു കിടിൽ തന്നെ ഒരു വീലായിട്ടേക്കണത് കൊള്ളാത്. ഇവിടെ ഇപ്പം നമ്മുടെ സ്ലോ റേസ് സെക്ഷനാണത്. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് കണ്ടു കളയാം. കുറേ നാളായി ഞാൻ ഇങ്ങനത്തെ ഒരു ഇവൻ്റ് കണ്ടിട്ട്. അവിടെ YRC ഞാൻ ലാസ്റ്റ് കണ്ട ആ ഒരു ഇവൻ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റിയിട്ടില്ല. എന്തായാലും ജാവയെങ്കിൽ ജാവ. വിൻഡോ ഒക്കെ തുറന്ന് പുള്ളി ഇത് ജി കാണുന്ന ഒരു കലക്കാൻ വ്യൂ ഇങ്ങനെ കണ്ടിട്ടും പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. പുള്ളിക്കൊക്കെ എന്തൊരു വിഷമം ഉണ്ടാവില്ലേ, കാരണം ഒന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലേക്കാ. കൊടുകാരൻ ഒരു കള്ളി വന്നിട്ടുണ്ട്. അഭിപ്രായം പറയൂ.
ഇത് നമ്മൾ നേരത്തെ കണ്ട സിംഗിൾ ഓണർ വണ്ടി മൈസൂർ. ഈ ഒരു ബൈക്ക് ഒറിജിനൽ, അതായത് അന്ന് എപ്പോഴേ വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിയപ്പോൾ ഉള്ള ആ ഒരു പെയിന്റ് ആണ്. അന്നത്തെ ആ ലുക്ക് കണ്ടറിയാം. പുള്ളേലും അന്നത്തെ കാര്യം പൈസ ഇല്ലാണ്ടായിരിക്കൂല പുള്ളി എന്തായാലും ഇങ്ങനെ കൊണ്ടു നടക്കണത്. കാരണം വൺസ് നമ്മൾ പൈസ കൊടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്ക്, ഇതിപ്പോ 100% ആ ഒരു സ്റ്റോക്ക് പെയിന്റ് എന്ന് പറയാം. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി, പക്ഷേ ഇപ്പോഴും ആ ഒരു ഫീല്, കാരണം വേറൊരു മൂഡ് തന്നെ. ഇപ്പൊ യമഹ എന്നുള്ള ആ ഒരു ബ്രാൻഡ് വിട്ട് ഞാൻ കുറച്ച് എന്താ പറയാ, കുറച്ച് ഇങ്ങനത്തെ കുറേ ബൈക്ക് ഉള്ളപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന ലൈഫിൽ ആദ്യമായിട്ടാണ്. അത് എനിക്ക് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണെന്നത്. കുറച്ചും കൂടി ഈ പറഞ്ഞ SD എന്നുള്ള ആ ഒരു ബ്രാൻഡിലേക്ക് എന്നെ ഒന്ന് കുറച്ചുകൂടി ആകർഷിച്ചു. കാരണം SD പുതിയ SD ഒരിക്കലും എടുക്കാൻ പോകും, എടുക്കണമെങ്കിൽ പഴയത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബണ്ണൊക്കെ പറത്താം. നമുക്ക് ഇതേപോലത്തെ ബൈക്കുകളും ബൈക്കുകളുടെ യാത്രകളും അതിൻ്റെ കുറേ ഫ്രെയിമുകളും കുറേ മെമ്മറീസും ഒക്കെ വീണ്ടും കാണാം. ടാറ്റാ.